شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان بسم الله الرحمن الرحيم السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد قرآن لأي أدھیائنگ പാരായണം ചെയ്തു തുടങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം എന്ന ഇസ്ലാമിക മര്യാദയുടെ വെളിച്ചത്തിൽ പൊതുവിൽ അറിയപ്പെടുന്ന ചില കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു പോവുകയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം എല്ലാവർക്കും സുപരിചിതമാണെങ്കിലും ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങുന്ന സമയത്തും വ്യത്യസ്ത ജീവിത രംഗങ്ങളിലും അത് ഉച്ചരിക്കേണ്ടതുണ്ട് എന്ന ഇസ്ലാമിക മര്യാദ പൊതുവിൽ അനുവർത്തിക്കപ്പെടുന്നതാണെങ്കിലും എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന കാര്യം നമ്മളിൽ എത്ര പേർ വളരെ ആഴത്തിൽ ആലോചിക്കാറുണ്ട് എന്നത് ഒരു ചോദ്യമാണ്. ഞാൻ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു എന്ന നാമം ഉച്ചരിക്കുന്നു, ഇസ്മുല്ലാ അത് ഞാൻ ഇവിടെ എൻ്റെ നാവുകൊണ്ട് മൊഴിയുന്നു, എന്നിട്ടാണ് ഞാൻ ഖുർആനിലെ ഈ അധ്യായം പാരായണം ചെയ്ത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത്, ഞാൻ ലൈംഗിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഞാൻ വീട്ടിലേക്ക് കയറുന്നത്, വീട്ടിൽ നിന്നിറങ്ങുന്നത്, ഞാൻ മൃഗത്തെ അറുക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ പേര്, അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹു എന്ന ഇസ്മ് അവിടെ ഇതിനാമുഖമായി ഞാൻ പറയുന്നു, അതിന്മേലാണ് ഞാൻ പിന്നെ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിനെപ്പറ്റി നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു കൽപ്പനയാണ് ബിസ്മില്ല എന്ന് ചൊല്ലാനുള്ള കൽപ്പന എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ സാധാരണ നിലക്ക് പേരുകൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ്, പേരുകൾ ഉച്ചരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, നമ്മൾ നമ്മളുടെ സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ പലതരം പേരുകൾ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ പേരുകൾ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെയുള്ള പല വസ്തുക്കളുടെയും പേരുകൾ നമ്മൾ പറയുന്നുണ്ട്, സ്ഥലങ്ങളുടെ പേരുകൾ നമ്മൾ പറയുന്നുണ്ട്. അവക്കൊക്കെ ചില ലക്ഷ്യങ്ങളും ദൗത്യങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ അള്ളാഹു എന്ന പേര് നമ്മൾ ഉച്ചരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഈ ഭൂമിയിൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതരം സാങ്കല്പിക ശക്തികളുടെ, ദേവന്മാരുടെ, ദേവതകളുടെ, വിഗ്രഹങ്ങളുടെ, പുണ്യപുരുഷന്മാരുടെ, മഹാത്മാക്കളുടെ ഒക്കെ പേരുകൾ ഉച്ചരിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? അത് നമ്മളുടെ സുഹൃത്തുക്കളുടെ പേരുച്ചരിക്കുന്നത് പോലെയോ, ഇവിടെ ഏതെങ്കിലും സാധാരണ വസ്തുക്കളുടെയോ സ്ഥലങ്ങളുടെയോ പേരുച്ചരിക്കുന്നത് പോലെയോ അല്ല ഈ പേരുകളൊന്നും മനുഷ്യർ ഉച്ചരിക്കുന്നത്. അവ ഉച്ചരിക്കുന്നതിൻ്റെ ലക്ഷ്യം വളരെ വ്യത്യസ്തമാണ്. എനിക്ക് അലൗകികമായ, അഭൗതികമായ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ശക്തിയാണ് ഞാൻ, ഒരു ശക്തിയാണ് അത്. ആ ശക്തിയെയാണ് അപ്പോൾ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെയൊരു മെൻഷനിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അവിടെ പല കാര്യങ്ങളാണ് പറയുന്നത്. ആ ശക്തിയിൽ നിന്ന് ഞാൻ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നു, ആ ശക്തിയോട് ഞാൻ സഹായം തേടുന്നു, എല്ലാം അവൻ്റെ അനുഗ്രഹമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു, എല്ലാം ഞാൻ അവനിൽ ഏൽപ്പിക്കുന്നു, ഭരമേൽപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും അവൻ നോക്കണം, അവക്കെല്ലാം അവൻ്റെ കാവലുണ്ടാകണം, തുണയുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന അർത്ഥത്തിലൊക്കെയാണ് പേരുകൾ ഉച്ചരിക്കപ്പെടുന്നത്. പ്രാർത്ഥനകളിൽ, അനുഷ്ഠാനങ്ങളിൽ, ജപങ്ങളിൽ, മന്ത്രങ്ങളിൽ, പലതരത്തിലുള്ള വേളകളിൽ ഒക്കെ ഇതേപോലെയുള്ള ഒരുപാട് പേരുകൾ ഭൂമിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതരം ദൈവം എന്ന അർത്ഥത്തിൽ സങ്കല്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് തരം സാങ്കല്പിക ശക്തികളുടെ പേരുകൾ, ആ പേരുകളെല്ലാം മനുഷ്യരുടെ മതജീവിതത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇസ്ലാം നമ്മളോട് വളരെ കൃത്യമായി പറയുന്നത്, മനുഷ്യരോട് കൃത്യമായി പറയുന്നത്, ഈ പേരുകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നാണ്. ആ പേരുകളൊന്നും ഈ ലക്ഷ്യങ്ങളോടുകൂടി ഉച്ചരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ആ ബഹുദൈവാരാധന, ബഹുദൈവത്വം, അത്
കടുത്ത അന്ധവിശ്വാസമാണ്. അവക്കൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഹിജാസിൽ ഏറ്റവും അധികം ഉച്ചരിക്കപ്പെട്ടിരുന്ന ദൈവനാമങ്ങൾ, ദൈവ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന വിഗ്രഹങ്ങളായിരുന്നു. അൽ ലാത്ത്, അൽ ഉസ്സ, മനാത്ത് തുടങ്ങിയ വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളുടെ പേരുകൾ അറേബ്യയിൽ ജനങ്ങൾ ഇതേപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ഉച്ചരിക്കുമായിരുന്നു. അതിലിടപെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് ഖുർആനിലെ സൂറത്തുൻ നജ്മിൽ നമുക്ക് കാണാൻ കഴിയും. ألكم الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس وَلَقَدْ جَاءَهُمْ مِنْ رَبِّهِمُ الْهُدَى. ഖുർആൻ ഇവിടെ പറയുന്നത് ഈ പേരുകൾ, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പേരുകൾ, നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന പേരുകൾ, നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന പേരുകൾ, പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേരുകൾ, ഈ പേരുകൾ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും സ്വന്തമായി മെനഞ്ഞുണ്ടാക്കിയ കൽപ്പിതമായ ചില നാമങ്ങൾ മാത്രമാണ്, ചില സങ്കല്പങ്ങൾ മാത്രമാണ്. അവക്ക് യഥാർത്ഥത്തിലുള്ള അസ്തിത്വമില്ല. അവ അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇസ്ലാം മനുഷ്യരോട് പറയുന്നത് ഈ പേരുകൾ മുഴുവൻ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞുകൊണ്ട്, ബോധമണ്ഡലത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞുകൊണ്ട്, അവ പ്രതിനിധീകരിക്കുന്ന സങ്കല്പങ്ങൾ മുഴുവൻ അന്ധവിശ്വാസങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രപഞ്ചരക്ഷിതാവായ മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടാവ് ായ എല്ലാ ചരാചരങ്ങളുടെയും പരിപാലകനായ ഏകനായ പ്രപഞ്ചനാഥന്റെ പേരു മാത്രമാണ് ദൈവനാമം എന്ന നിലയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ആ പേരു മാത്രമാണ് ഇത്തരത്തിലുള്ള ഏത് സന്ദർഭത്തിലും നിങ്ങൾ ഉച്ചരിക്കേണ്ടത്. മറ്റെല്ലാ പേരുകളും നിങ്ങളുടെ മനസ്സിൽ നിന്നും നാവിൽ നിന്നും മായ്ച്ചു കളഞ്ഞുകൊണ്ട് പ്രപഞ്ചരക്ഷിതാവിന്റെ പേര് അല്ലാഹു എന്ന പേര്, ആ പേര് മാത്രമാകണം നിങ്ങളുടെ നാവുകൊണ്ട് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഈ ഉദ്ദേശങ്ങളോടുകൂടി നിങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്ന് പറയുകയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു. ആ കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആരെയാണ് ഓർക്കേണ്ടത്? ഞാൻ നിസ്സഹായനാണ്, എനിക്ക് പരിമിതികളുണ്ട്, ഇത് എല്ലാം തീരുമാനിക്കുന്നത് മറ്റൊരു ശക്തിയാണ്, ആ ശക്തിയിൽ നിന്നുള്ള അനുഗ്രഹങ്ങളോടുകൂടിയേ എനിക്കിത് ചെയ്യാൻ കഴിയൂ, അവൻ്റെ സഹായം വേണം, ആ ശക്തി എന്നെ സഹായിക്കണം എന്നൊക്കെയുള്ള ഓർമ്മയോടുകൂടി നിങ്ങൾ ഉച്ചരിക്കുന്ന പേര് അല്ലാഹുവിൻ്റെ പേര് മാത്രമാകണം, മറ്റൊരു പേരും നിങ്ങളുടെ നാവിലേക്ക് വരരുത് എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു. നമ്മൾ ആ തൗഹീദിനെ പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത്. ലോകത്ത് പലരും പല കാര്യങ്ങളും തുടങ്ങുന്ന സമയത്ത് ദേവന്മാരെന്ന്, ദേവതകളെന്ന് സങ്കല്പിച്ചുകൊണ്ട് പലതരം പേരുകൾ ഉച്ചരിക്കുന്നു, പല പുണ്യാത്മാക്കളുടെയും പേരുകൾ ഉച്ചരിക്കുന്നു, പല വിഗ്രഹങ്ങളുടെയും പേരുകൾ ഉച്ചരിക്കുന്നു. പക്ഷേ മുസ്ലിങ്ങൾ അവയുടെ ഒന്നും പേരുകൾ ഉച്ചരിക്കുന്നില്ല, മറിച്ച് എന്തു കാര്യം ചെയ്തു തുടങ്ങുമ്പോഴും അല്ലാഹുവേ, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ നാഥ, നിന്റെ പേര് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, മറ്റൊരു പേരും എനിക്ക് പറയാനില്ല, ആ പേര് ഞാനിതാ ഉച്ചരിക്കുന്നു, നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ നിറക്കുന്നു, നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിറക്കുന്നു, അല്ലാഹുവേ നിന്നോട് ഞാനിതാ സഹായം തേടുന്നു, അല്ലാഹുവേ എല്ലാം നിന്നിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, ഇത് നിന്റെ അനുഗ്രഹമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു, നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ വർദ്ധനവ് ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്നിട്ട് ഞാൻ ഈ കാര്യം തുടങ്ങുന്നു. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം ഇതേപോലെ മനുഷ്യർ സാധാരണ നിലക്ക് അവർ വിശ്വസിക്കുന്നു
നിൽക്കുന്ന ഒരു ശക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് അവനോട് സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാം അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തുടങ്ങുക എന്നത് മനുഷ്യരുടെ ഒരു ശീലമാണ്. അതിന് നിങ്ങൾക്ക് പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു മാത്രമേയുള്ളൂ. മറ്റെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. അവിടേക്ക് നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു പോകരുത്. അത് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിലും മറ്റെന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ ആ അള്ളാഹുവിനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവന്റെ പേരുച്ചരിച്ച് എല്ലാം അവനെ ഏൽപ്പിച്ച് അവന്റെ സഹായങ്ങൾ പ്രതീക്ഷിച്ച് അവന്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കേണ്ടത്, അത് തുടങ്ങേണ്ടത് എന്ന പാഠമാണ് ഇവിടെ വളരെ കൃത്യമായി ഇസ്ലാം നമുക്ക് നൽകുന്നത്. ആ അർത്ഥത്തിൽ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള തൗഹീദിന്റെ പൊരുളിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും മുസ്ലിം കുടുംബങ്ങളിൽ ഏകദൈവാരാധനയുടെ തൗഹീദിന്റെ പാഠങ്ങളിൽ ഊട്ടപ്പെട്ട് വളർന്നവർക്ക് ഇത് വളരെ കൃത്യമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്. وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ اشْمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ وَإِذَا ذُكِرَ الَّذِينَ مِنْ دُونِهِ إِذَا هُمْ يَسْتَبْشِرُونَ. ഇവിടെ ഖുർആൻ പറയുന്നത് അവിശ്വാസികളായ ആളുകൾ, ബഹുദൈവാരാധകരായ ആളുകൾ, അവരുടെ മുമ്പിൽ പ്രപഞ്ചരക്ഷിതാവ് മാത്രം പരാമർശിക്കപ്പെട്ടാൽ, പ്രപഞ്ചരക്ഷിതാവിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ അവരുടെ മനസ്സുകൾ അസ്വസ്ഥമാകും. എന്നാൽ അതിൻ്റെ കൂടെ വേറെ ഇതേപോലെയുള്ള കുറേ സാങ്കല്പിക ദൈവങ്ങളുടെ പേരുകൾ കൂടി പരാമർശിക്കപ്പെട്ടാൽ, അവ കൂടി ഉച്ചരിക്കപ്പെട്ടാൽ അവർക്ക് സമാധാനമാകും, അപ്പോഴേ അവർക്ക് ജീവിതത്തിൽ ഒരു ആശ്വാസം കൈവരൂ എന്നത് അവരുടെ മനസ്സിന്റെ ഒരു ദൗർബല്യമായി, അന്ധവിശ്വാസപരമായ ഒരു അവസ്ഥയായി, അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. വലിയൊരു കാര്യമാണിത്. ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യർ പ്രപഞ്ചരക്ഷിതാവുമായി ഇത്തരം ഒരു ബന്ധം പുലർത്താൻ കഴിയാത്തവരാണ്. പ്രപഞ്ചരക്ഷിതാവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ കഴിയാത്തവരാണ്. അതിനുവേണ്ടി വേറെ ഒരുപാട് പേരുകൾ ഉച്ചരിക്കുന്നവരാണ്, സ്വീകരിക്കുന്നവരാണ്. അവയിൽ നിന്ന് വ്യത്യസ്തമായി ഞാനിതാ പ്രഖ്യാപിക്കുന്നു, എനിക്കതൊന്നും ആവശ്യമില്ല, അതിലൊന്നും വിശ്വാസമില്ല, അതെല്ലാം കെട്ടുകഥകളാണ്. പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നാമം മാത്രമേ എനിക്ക് ഉച്ചരിക്കേണ്ടതുള്ളൂ, അവനെ മാത്രമേ എനിക്ക് വിളിക്കാനുള്ളൂ, അവനെ മാത്രമേ എനിക്ക് ഭരമേൽപ്പിക്കാനുള്ളൂ, അവൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് പ്രതീക്ഷിക്കാനുള്ളൂ, അവൻ മാത്രമാണ് എനിക്കിത് തന്നിരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി നമ്മൾ നമ്മളുടെ ഓർമ്മയിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവരികയാണ്, നമ്മുടെ ചിന്തയിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവരികയാണ്, നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമ്മൾ മൃഗങ്ങൾ അറുക്കുന്ന സമയത്ത് ആ സമയത്ത് ബസ്മല വേണം, അവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണം മൃഗങ്ങൾ അറുക്കാൻ എന്ന് നമ്മൾ വിശദീകരിച്ചു. ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കേണ്ടതാണ്. അറേബ്യൻ ജാഹിലിയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന സമയത്ത് അവിടെ മൃഗങ്ങൾ ധാരാളമായി അറുക്കപ്പെട്ടിരുന്നു. ആ മൃഗങ്ങൾ പലതും അറുക്കപ്പെട്ടിരുന്നത് അള്ളാഹുവല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ്, അള്ളാഹുവല്ലാത്ത വിഗ്രഹങ്ങളുടെ. ഇതേപോലെ അവർ ദേവന്മാരെന്നും ദേവതകളെന്നും ഒക്കെ പറഞ്ഞ് സങ്കല്പിച്ചിരുന്ന സാങ്കല്പികമായ ഇതേപോലുള്ള കഥാപാത്രങ്ങളുടെ ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് മൃഗങ്ങൾ അറുക്കപ്പെട്ടിരുന്നത്. അങ്ങനെ മൃഗങ്ങൾ അറുക്കപ്പെട്ട് ആ മൃഗങ്ങളുടെ മാംസം അവർക്കുള്ള ഈ സാങ്കല്പിക ശക്തികൾക്കുള്ള നിവേദ്യങ്ങളായി സമർപ്പിക്കപ്പെട്ടിരുന്ന, പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഒരു കാലാവസ്ഥയിൽ ഇടപെട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെയല്ല മൃഗങ്ങളെ അറുക്കേണ്ടത്. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നാമം മാത്രം ഉച്ചരിച്ചുകൊണ്ടാണ് മൃഗങ്ങൾ അറുക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ദൈവേതര ശക്തികളുടെ, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവല്ലാത്ത ഇതേപോലെയുള്ള സാങ്കല്പിക ശക്തികളുടെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് അവക്കുള്ള നേർച്ചയായി, അവയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, അവയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെടുന്ന മൃഗങ്ങളുടെ മാംസം അത് കഴിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്, അത് നിസ്സംശയം ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് ഖുർആൻ തന്നെ നേർക്കുനേരെ പറയുന്ന ഒരു കാര്യമാണ്. إنما حرم عليكم الميتة والدم ولحم الخنزير
الخير وما أحل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. ഇവിടെ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന, അല്ലാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെടുന്ന മൃഗങ്ങളുടെ മാംസം, ആ മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. നമ്മൾ ലോകത്തെ ബഹുദൈവാരാധനാ പാരമ്പര്യങ്ങൾ പരിശോധിക്കുക. ഇന്ത്യ ശക്തമായ ബഹുദൈവാരാധനാ പാരമ്പര്യം നിലനിന്നൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഹൈന്ദവ സംസ്കൃതിയെക്കുറിച്ച് നമുക്കറിയാം. അതിൽ വിഗ്രഹാരാധനയുടെ ഒരു വ്യവസ്ഥയായിരുന്നു അത്, ആപാദചൂടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതേപോലെ പേർഷ്യയിൽ ഉണ്ടായിരുന്ന സതുരാഷ്ട്ര പാരമ്പര്യം, പ്രത്യേകിച്ചും അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട പാരമ്പര്യം. നമ്മൾ ഈ ഭാരതീയ സംസ്കാരം പരിശോധിച്ചാലും പേർഷ്യൻ സംസ്കാരം പരിശോധിച്ചാലും അതിൽ നമ്മൾക്ക് മനുഷ്യർ എങ്ങനെയാണ് മൃഗമാംസം ഭക്ഷിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഭാരതീയ സംസ്കാരത്തിൽ മൃഗമാംസം, മൃഗങ്ങളെ അറുത്തുകൊണ്ട് അല്ലെങ്കിൽ കൊന്നുകൊണ്ട് അവയുടെ മാംസം ഭക്ഷിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിൽ ഇല്ലാത്ത ഒരു വൈദേശിക സംസ്കാരമാണ് എന്ന് പലരും വിചാരിക്കുന്നുണ്ടെങ്കിലും അത് തീർത്തും തെറ്റായ ഒരു ധാരണ മാത്രമാണ് എന്ന് ചരിത്രരേഖകൾ പരിശോധിക്കുന്നവർക്കറിയാം. പേർഷ്യയിലായാലും ഇന്ത്യയിലായാലും എല്ലാം ഇവിടുത്തെ വിഗ്രഹാരാധനാ സംസ്കൃതികളിൽ മൃഗമാംസം ഉപയോഗിക്കുന്നത് സാധാരണമായിരുന്നു. പക്ഷേ അത് സാധാരണമായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അതിന് അതിൻ്റെതായ ചില രീതികളുണ്ടായിരുന്നു. അവർ യജ്ഞങ്ങളൊന്നും യാഗങ്ങളൊന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ ചടങ്ങുകൾ സംഘടിപ്പിക്കുമായിരുന്നു. ആ ചടങ്ങുകളിൽ ഈ മൃഗങ്ങളെ അടിസ്ഥാനപരമായി ഇവർ സങ്കൽപ്പിച്ചിരുന്ന ഇതേപോലെയുള്ള സാങ്കല്പിക ശക്തികൾ, ആ സാങ്കല്പിക ശക്തികൾക്ക് ഈ മൃഗങ്ങളെ പ്രഖ്യാപിക്കുകയും നിവേദ്യങ്ങളായി പ്രഖ്യാപിക്കുകയും ആ മൃഗങ്ങളെ കൊന്ന ശേഷം അവയുടെ മാംസത്തിൽ നിന്ന് ഒരു ഭാഗം അഗ്നിക്ക് നിവേദിക്കുകയും അഗ്നിയെ ഒരു ദേവനായി തെറ്റിദ്ധരിക്കുകയും അങ്ങനെ ഈ അഗ്നിദേവൻ അവർ നിവേദിക്കുന്ന ഈ മൃഗമാംസത്തിന്റെ ഭാഗം അത് എടുത്തുകൊണ്ടുപോയി ഇവർ സങ്കൽപ്പിക്കുന്ന ഈ ദൈവത്തിന്, ദേവന്, ദേവതയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും എന്ന് വിചാരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടുള്ള ചടങ്ങുകൾ, ഇത് ഇന്ത്യയിലും പേർഷ്യയിലും ഒരുപോലെ വ്യാപകമായിരുന്നു. അങ്ങനെ ചെയ്ത ശേഷം അവർ ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഏത് ദൈവത്തിനുള്ളതാണ് ഈ മൃഗമാംസം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്, ആ ദൈവത്തിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടേക്ക് ഒരുപാട് അതിഥികൾ വിളിച്ചു വരുത്തിയിട്ടുണ്ടാകും. ആ നാട്ടിലെ മനുഷ്യരെല്ലാം അവിടെ ഒരുമിച്ച് കൂടും. ദൈവത്തിനുള്ള നിവേദനം കൊടുത്ത ശേഷം ബാക്കിയുള്ള മൃഗമാംസം എല്ലാവരും പങ്കിട്ടെടുത്ത് കഴിക്കും. ഇതായിരുന്നു രീതി. ഇതിലിടപെട്ടുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത്, അങ്ങനെയുള്ള ഭക്ഷണം നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. അത് ബഹുദൈവാരാധനയാണ്. ഒരിക്കലും ദൈവത്തിന്, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിന് മാംസം കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്നും നിവേദ്യമായി അല്ലാഹുവിന് സമർപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ അല്ലാഹുവാണ് ഈ കന്നുകാലികളെ നൽകിയത് എന്നും അതിൽ ഇത്തരത്തിലുള്ള സാങ്കല്പികമായ ശക്തികൾക്കൊന്നും യാതൊരു പങ്കുമില്ല എന്നും ആ മൃഗത്തെ അറുത്ത ശേഷം അതിൻ്റെ മാംസം നിങ്ങൾ മനുഷ്യർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പൊരുത്തം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും ഉറപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ കന്നുകാലികളെ ഇറക്കാൻ. അവിടെ നിങ്ങൾക്ക് ഉച്ചരിക്കാൻ ഒരു നാമം മാത്രമേയുള്ളൂ, പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നാമം. മറ്റൊരു നാമവും നിങ്ങൾക്ക് ഉച്ചരിക്കാനില്ല എന്നാണ് ഇസ്ലാം സത്യവിശ്വാസികളെ പഠിപ്പിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത് ബിസ്മില്ലാ അല്ലെങ്കിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്നത് കേവലമായ, നമ്മൾ സാമ്പ്രദായികമായി ശീലിച്ചു പോയി, നമ്മൾ യാന്ത്രികമായി പറഞ്ഞു പോകേണ്ട ഒരു വാചകമല്ല. മറിച്ച് ബഹുദൈവാരാധന ഇപ്പോഴും നിബിഡമായി നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഓരോ ബിസ്മില്ലാ എന്ന് പറയുമ്പോഴും, ഓരോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോഴും നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, ഞാനിതാ അവിശ്വാസം പ്രഖ്യാപിക്കുന്നു ഈ വിഗ്രഹങ്ങളിൽ, ഇതേപോലെയുള്ള ശക്തികളിൽ. പ്രപഞ്ചരക്ഷിതാവല്ലാതെ ഈ ലോകത്ത് പൂജിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, ഇതേപോലെ സ്മരിക്കപ്പെടുന്ന, നാമം ഉച്ചരിക്കപ്പെടുന്ന, ബലിയർപ്പിക്കപ്പെടുന്ന ഏതൊക്കെ തരത്തിലുള്ള പേരുകളുണ്ടോ ആ പേരുകളെ മുഴുവൻ ഞാൻ അവിശ്വസിക്കുന്നു, നിഷേധിക്കുന്നു.
അവയൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. അവ കെട്ടുകഥകൾ മാത്രമാണ്, അന്ധവിശ്വാസങ്ങൾ മാത്രമാണ്. ഞാൻ എന്നെ സൃഷ്ടിച്ച, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായ ഏകനായ നാഥനായ അള്ളാഹു മാത്രമാണ് ദൈവം. ആ അള്ളാഹുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും എനിക്ക് ഉച്ചരിക്കാനില്ല. അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാനിത് തുടങ്ങുന്നു എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അത് ഏകദൈവാരാധനയുടെ പ്രഖ്യാപനമാണ്. അതിനെ ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.